ന്യായാധിപന്മാർ ഒൻപതാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു എന്ന് ഓർത്തുകൊള്ളവിൽ എന്ന് ഷെഖേമിലെ സകല പൗരന്മാരോടും പറയുവാൻ പറഞ്ഞതാര് ഉത്തരം അബിമേലക്യായാധിപന്മാർ ഒൻപതിന്റെ മൂന്ന് രണ്ടാമത്തെ ചോദ്യം ബാൽബരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് എത്ര വെള്ളിക്കാശാണ് ആളുകളെ കൂലിക്ക് വാങ്ങുന്നതിനായി അബിമേലക്കിന് നൽകിയത് ഉത്തരം എഴുപത് ന്യായാധിപന്മാർ ഒൻപതിന്റെ നാല് മൂന്നാമത്തെ ചോദ്യം കെട്ടവരും നിസ്സാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായി തീർന്നതാര് ഉത്തരം അബിമേലക്യായാധിപന്മാർ ഒൻപതിന്റെ നാല് നാലാമത്തെ ചോദ്യം ഒഫ്രയിൽ തന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന് എരുബാലിന്റെ പുത്രന്മാരായി തന്റെ സഹോദരന്മാരായ എഴുപത് പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നവൻ ആര് ഉത്തരം അബിമേലക്മാർ ഒൻപതിന്റെ അഞ്ച് അഞ്ചാമത്തെ ചോദ്യം എരുബാലിന്റെ ഇളയ മകനാല് ഉത്തരം യോദ്ധ ന്യായാധിപന്മാർ ഒൻപതിന്റെ അഞ്ച് ആറാമത്തെ ചോദ്യം ഷെഖേമിലെ സകല പൗരന്മാരും മില്ലോഗ്രഹമൊക്കെയും ഒരുമിച്ച് കൂടി ചെന്ന് അബിമേലേഖിനെ രാജാവാക്കിയത് ഇവിടെ വെച്ച് ഉത്തരം ഷെഖേമിലെ ഞാപക സ്തംഭത്തിനരികെയുള്ള കരുവേലക തിങ്കൽ വെച്ച് ന്യായാധിപന്മാർ ഒൻപതിന്റെ ആറ് ഏഴാമത്തെ ചോദ്യം ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യോധാം ഷെഖേം പൗരന്മാരോട് ന്യായാധിപന്മാർ ഒൻപതിന്റെ ഏഴ് എട്ടാമത്തെ ചോദ്യം ഏത് മലമുകളിൽ നിന്നാണ് യോധാം ഷെഖേം പൗരന്മാരോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഉത്തരം ഗരിസി ന്യായാധിപന്മാർ ഒൻപതിന്റെ ഏഴ് ഒൻപതാമത്തെ ചോദ്യം സെഖ്യം പൗരന്മാരോട് വൃക്ഷങ്ങൾ രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയ കഥ പറഞ്ഞതാര് ഉത്തരം യോദ്ധ ന്യായാധിപന്മാർ ഒൻപതിന്റെ ഏഴ് പത്താമത്തെ ചോദ്യം വൃക്ഷങ്ങൾ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയ കഥയിൽ പറയുന്ന വൃക്ഷങ്ങളും സസ്യങ്ങളും ഏവ ഉത്തരം ഒലിവ് അത്തി മുന്തിരിവള്ളി മുൾപ്പടർപ്പ് ന്യായാധിപന്മാർ ഒൻപതിന്റെ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പതിനൊന്നാമത്തെ ചോദ്യം യോധാം തന്റെ സഹോദരനായ അബീമേലേക്കിനെ പേടിച്ച് ഓടിപ്പോയി പാർത്തതെവിടെ ഉത്തരം ബേരിൽ ന്യായാധിപന്മാർ ഒൻപതിന്റെ ഇരുപത്തി ഒന്ന് പന്ത്രണ്ടാമത്തെ ചോദ്യം അബീമേലേക്കിനും അബിമേലേക്കിനും പൗരന്മാർക്കും തമ്മിൽ ഛിദ്രബുദ്ധി വരുത്തിയതാര് ഉത്തരം ദൈവം ന്യായാധിപന്മാർ ഒൻപതിന്റെ ഇരുപത്തിമൂന്ന് പതിമൂന്നാമത്തെ ചോദ്യം വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുല അറുത്ത് ഉത്സവം കൊണ്ടാടിയതാല് ഉത്തരം ഏബതിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ന്യായാധിപന്മാർ ഒൻപതിന്റെ ഇരുപത്തിയേഴ് പതിനാലാമത്തെ ചോദ്യം അബിമേലക്കിന്റെ കാര്യസ്ഥൻ ആര് ഉത്തരം സബൂൽ ന്യായാധിപന്മാർ ഒൻപതിന്റെ ഇരുപത്തിയെട്ട് പതിനഞ്ചാമത്തെ ചോദ്യം ശഖീം പൗരന്മാരുമായി പുറപ്പെട്ട് അബിമേലേക്കിനോട് പടവെട്ടി തോറ്റോടിയതാര് ഉത്തരം ഗാൽ ന്യായാധിപന്മാർ ഒൻപതിന്റെ മുപ്പത്തി ഒൻപത് നാൽപ്പത് വാക്യങ്ങൾ പതിനാറാമത്തെ ചോദ്യം അബിമേലേഖ് ഷെഖീം പട്ടണം പിടിച്ച് അതിലെ ജനത്തെ കൊന്ന് പട്ടണത്തെ ഇടിച്ചു കളഞ്ഞ് അതിൽ ഉപ്പ് വിതറിയ വിവരം കേട്ടപ്പോൾ ഷെഖീം ഗോപുരവാസികൾ എവിടെയാണ് ഒത്തുകൂടിയത് ഉത്തരം ഏൽബരീത്തിന്റെ ക്ഷേത്ര മണ്ഡപത്തിൽ ന്യായാധിപന്മാർ ഒൻപതിന്റെ നാല്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് വാക്യങ്ങൾ പതിനേഴാമത്തെ ചോദ്യം കോടാലി എടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ച് തന്റെ പടജനത്തോട് ഞാൻ ചെയ്തത് നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്വിൻ എന്ന് പറഞ്ഞതാല് ഉത്തരം അബിമേലക് ന്യായാധിപന്മാർ ഒൻപതിന്റെ നാൽപ്പത്തിയെട്ട് പതിനെട്ടാമത്തെ ചോദ്യം ഷെഖേം ഗോപുരവാസികളെ ചുട്ടുകളയുവാൻ അബിമേലേക്കും പടഞ്ചനവും ഏത് മലയിൽ നിന്നാണ് മരക്കൊമ്പുകൾ വെട്ടിയത് ഉത്തരം സൽമോൻ മലയിൽ നിന്ന് ന്യായാധിപന്മാർ ഒൻപതിന്റെ നാൽപ്പത്തി ഒൻപത് പത്തൊൻപതാമത്തെ ചോദ്യം അബിമേലേഖ് തീ കൊളുത്തി ചുട്ടുകളഞ്ഞ ഗോപുരവാസികൾ എത്ര പേരായിരുന്നു ഉത്തരം ഏകദേശം ആയിരം പേർ ന്യായാധിപന്മാർ ഒൻപതിന്റെ നാൽപ്പത്തി ഒൻപത് ഇരുപതാമത്തെ ചോദ്യം തേബസിലേക്ക് ചെന്ന് തേബസിന് വിരോധമായി ഇറങ്ങി അതിനെ പിടിച്ച താര ഉത്തരം അബിമേലക്യധിപന്മാർ ഒൻപതിന്റെ അൻപത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അബിമേലക് ഏത് പട്ടണത്തിന്റെ ഗോപുരവാതിലിനടുത്ത് ചെന്നപ്പോഴാണ് ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള അവന്റെ തലയിലിട്ട് അവന്റെ തലയോട് തകർത്തു കളഞ്ഞത് ഉത്തരം തേബസിന്റെ ന്യായാധിപന്മാർ ഒൻപതിന്റെ അൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് അബി മേലേഖ് ആരോടാണ് പറഞ്ഞത് ഉത്തരം ആയുധവാഹകനായ തന്റെ ബാല്യക്കാരനോട് ന്യായാധിപന്മാർ ഒൻപതിന്റെ അൻപത്തിനാല് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഒമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അൻപത്തിയേഴ് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ